കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. കിളിക്കൊല്ലൂർ, ഇന്ന് കരിക്കോട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കിളിക്കൊല്ലൂർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. റെയിൽവേ സ്റ്റേഷൻ കിളിക്കൊല്ലൂർ എന്ന പേരിൽ തന്നെയാണ് ഇപ്പോഴും. കിളിക്കൊല്ലൂർ പണ്ട് വേലത്തമ്പി ദളവയുടെ കാലത്തിന് മുൻപ് തന്നെ യുദ്ധഭൂമിയായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. വിദേശ ആധിപത്യത്തിനെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായിരുന്നു അത്. 1809 കാലഘട്ടത്തിൽ വേലുത്തമ്പി തന്റെ സൈന്യത്തെ ക്യാമ്പ് ചെയ്തിരുന്നത് കിളിക്കൊല്ലൂരായിരുന്നു അത്രേ. തങ്ങൾക്കുഞ്ഞ് മുസലിയാർ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പ്രദേശങ്ങളാണ് വേലുത്തമ്പി ദളവയുടെ പട്ടാള ക്യാമ്പ് സ്ഥിതി ചെയ്തിരുന്നത്. ഇവിടം പണ്ട് മരിച്ചിനി സമൃദ്ധമായി വിളയുന്ന പ്രദേശം കൂടിയായിരുന്നു. ഏക്കർ കണക്കിന് സ്ഥലത്ത് മരിച്ചിനി കൃഷി ചെയ്തിരുന്നു. അന്ന് അവിടെ 2 കിണറുകളും നാമമാത്രമായി മതിലുകളുടെ അവശിഷ്ടങ്ങളും കണ്ടിട്ടുണ്ട്. കിണറുകൾ സാധാരണയിൽ കവിഞ്ഞ ആഴവും വ്യാസവും ഉണ്ടായിരുന്നു. അവ പട്ടാള കിണറുകളായിരുന്നു എന്ന് പറയപ്പെടുന്നു. പട്ടാളക്കാർ അവിടെ ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് സമയം പോക്കാൻ വേണ്ടി കിളികളെ വെടിവെച്ചിട്ട് രസിക്കുമായിരുന്നു അത്രേ. അതുകൊണ്ടാണ് കിളിക്കൊല്ലൂർ എന്ന പേര് വന്നതെന്നും ചില ചരിത്ര രേഖകളിൽ പറയുന്നു. ആ 2 കിണറുകളും ഇപ്പോഴും അവിടെ ഉണ്ട്. ഒന്ന് വൃത്തിയാക്കി പൊതു കിണറായി ഉപയോഗിക്കുന്നു. TK ആർട്സ് കോളേജിന് പടിഞ്ഞാറുള്ള BSNL ഡിവിഷൻ ഓഫീസിന്റെ സ്വല്പം വടക്ക് മാറി റോഡരികിൽ സ്ഥിതി ചെയ്യുന്നു. മറ്റൊന്ന് എഞ്ചിനീയറിംഗ് കോളേജിന്റെ വനിതാ ഹോസ്റ്റലിന്റെ വളപ്പിൽ കാണുന്നു. രാജവാഴ്ച കാലത്ത് തൂക്കിലിടുന്നതിന് ഇവിടെ സ്ഥിരമായി ഒരു കഴുമരം സ്ഥാപിച്ചിരുന്നുവെന്നും പറയുന്നു. കിളിക്കൊല്ലൂർ പഞ്ചായത്തിലെ കുന്നുംപുറം എന്ന സ്ഥലത്തായിരുന്നു കഴുമരം സ്ഥാപിച്ചിരുന്നത്. ഇവിടെ അവസാനമായി തൂക്കിലിട്ടത് ഒരു കൊച്ചു നാരായണപിള്ളയാണെന്നും ചരിത്രം പറയുന്നുണ്ട്. അത് കൊല്ലവർഷം 1995. കൊല്ലം ചരിത്രത്തിന്റെ ലേഖകൻ കോഴിശ്ശേരിയിൽ വി ലക്ഷ്മണൻ ഇക്കാര്യങ്ങൾ രേഖാമൂലം തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.